നമസ്കാരം രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസിനെ ക്ഷണിച്ചു സി പി എമ്മിനെയും മറ്റ് പല പാർട്ടികളെയും ക്ഷണിച്ചു കോൺഗ്രസ് പോകും എന്ന് പറഞ്ഞു സോണിയാഗാന്ധിയെ തന്നെ പറഞ്ഞയക്കും എന്നാണ് വിവരം സി പി എം പോകില്ല എന്ന് പറഞ്ഞു രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സി പി എം ആര് പോളാത്ത രാഷ്ട്രീയ നിലപാടാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞു അപ്പോൾ നിങ്ങൾ പോകുന്നതോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് സതീശൻ പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ സതീശൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാട് മൂടി ഒതുക്കി വയ്ക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയാണ് മുഖ്യധാരയിലുള്ള സകല ആളുകളും മാധ്യമങ്ങൾ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടും ആരും കാണാതെ പൂർത്തിവെയ്ക്കാൻ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ശ്രമിച്ചു മുഖ്യധാരയിലെ ഇടപെടുന്ന നായകർ രാഷ്ട്രീയ നേതാക്കൾ മറ്റ് മുഖ്യധാര വിഷയങ്ങളിൽ ഇടപെട്ട അഭിപ്രായം പറയുന്ന ആളുകളൊക്കെ എങ്ങനെയെങ്കിലും ഇതിനെ മാറ്റി തിരിച്ചു വിടാനുള്ള ആലോചനയിലാണ് കാരണം ഇതാരും അറിയത് ക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിനെക്കുറിച്ച് വാഴ്ത്തിപ്പാടാം എന്നുള്ളതാണ് എന്നാൽ ഇന്ന് പുറത്തിറങ്ങിയ സുപ്രഭാതം എന്ന പത്രത്തിൻ്റെ മുഖപ്രസംഗം കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ചും കേരളത്തിലെ കോൺഗ്രസിൻ്റെ മർമ്മത്തു കൊള്ളുന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് സുപ്രഭാതം വെറും ഒരു പത്രമല്ല കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ അതിശക്തമായ കരങ്ങളായി പലപ്പോഴും പരോക്ഷമായി നില നിലകൊള്ളുന്ന ഇ കെ സുന്നി വിഭാഗത്തിൻ്റെ പത്രമാണ് പല സമയത്തും കടുത്ത വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പം തന്നെ ചില പൊതു കാര്യങ്ങളിൽ യോജിപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും യു ഡി എഫിൻ്റെ എല്ലാ കാലത്തെയും ശക്തിയാണ് ഈ കെ സുനികൾ അവരുടെ മുഖപ്രസംഗമാണ് പള്ളി പൊളിച്ചെടുത്ത് കാലുകുത്തുമോ എന്നാണ് കോൺഗ്രസിനോടുള്ള ചോദ്യം നമുക്ക് ആ മുഖപ്രസംഗത്തിലൂടെ കടന്നു വരാം ഇത് നമ്മൾ കേൾക്കേണ്ടതാണ് എന്നുള്ളതുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ചും ദേശീയതലത്തിൽ കോൺഗ്രസ് കേൾക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ മുഖപ്രസംഗത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം എന്ന് വെച്ചത് പള്ളി പൊളിച്ചെടുത്ത് കാല് വയ്ക്കുമോ കോൺഗ്രസ് എന്നാണ് ചോദ്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിതമാകുന്നതിന് തൊട്ടുമുമ്പ് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ മതിൽക്കെട്ടുകളില്ലാത്ത ബഹുസ്വര മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയിരുന്നു അത് അവവിധം ഒരു ഇന്ത്യയെ ആയിരുന്നു നമ്മുടെ ഭരണഘടനയും വിഭാവനം ചെയ്തത് സ്വാതന്ത്ര്യം നേടി എഴുപത്തിയാറ് വർഷം പിന്നിടുമ്പോൾ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും എവിടെ എത്തി നിൽക്കുന്നു എന്ന ആലോചനകൾ ഭയാജനകമാണ് ഇന്ത്യയെ കറതീർന്ന മതരാഷ്ട്രമാക്കി മാറ്റാനാണ് കഴിഞ്ഞ പത്ത് വർഷമായി കേന്ദ്രം ഭരിക്കുന്ന ബി സഖ്യ സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ പ്രത്യക്ഷ വിളംബരമാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്നത് ബാബറി മസ്ജിദിനൊപ്പം തകർക്കപ്പെട്ട ഇന്ത്യൻ മതേതര മനസ്സിനു മുകളിലാണ് അടുത്ത മാസാവസാനം രാമക്ഷേത്ര വാതിലുകൾ തുറക്കപ്പെടുക മറ്റൊരാളിൻ്റെ വിശ്വാസ മിനാരങ്ങൾ കായബലത്തിൻ്റെയും അധികാരഹുങ്കിൻ്റെയും ബലത്തിൽ തച്ചുടച്ച് തങ്ങളുടെ ഇഷ്ട ദൈവങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അനീതി മാത്രമേ അവിടെ പുലരുകയുള്ളൂ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം നീതികേടുകൾക്ക് നടുവിലൂടെയാണ് സംഘപരിവാർ ശക്തികൾ ഇക്കാലം അത്രയും അവരുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവും അനീതിയുടെ തേരുവാഴ്ച തന്നെ രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരെയെല്ലാം ഉദ്ഘാടന ചടങ്ങിലേക്ക് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരും സി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സി ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവരുമുണ്ട് ക്ഷണിക്കപ്പെട്ടവരിൽ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് യെച്ചൂരിയും ഡി രാജയും അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കാം എന്നാണ് കോൺഗ്രസ് നിലപാട് ഈ മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് മുപ്പത്തിയാറ് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് എന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് പതിനൊന്ന് വെള്ളി ഇഷ്ടികയാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായ കമൽനാഥ് അയച്ചു കൊടുത്തത് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ചു വരുത്തി പൂജ ചെയ്ത് ും കൂറ്റൻ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞുമാണ് മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് തേടിയത് രാജ്യത്തിന് പുറത്തും രാമക്ഷേത്രങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനവും അവർ നടത്തി എന്നിട്ടും ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തിനു മുന്നിൽ കമൽനാഥിന്റെ മൃദു ഹിന്ദുത്വയ്ക്ക് കാലിടറി ഒപ്പം മറ്റ് നാല് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മൂന്നിടത്തും കോൺഗ്രസ് പച്ച തൊടാതെ പോയത് മൃദു ഹിന്ദുത്വയെ പുൽകാനുള്ള കൊതി കൊണ്ട് തന്നെ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടിയ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടത് ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിമാചൽ പ്രദേശിൽ മാത്രം കോൺഗ്രസ് ഒതുങ്ങിയതിന് കാരണവും ഹിന്ദുത്വ കാർഡ് രക്ഷിക്കുമെന്ന മൂഢവിശ്വാസം മാത്രം മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എവിധം ദുരുപയോഗപ്പെടുത്തണം എന്നതിൽ അഗ്രഗണ്യരായ സംഘപരിവാർ സംഘടനകളെ അതേ നാണയത്തിൽ എതിരിടണം എന്ന മണ്ടത്തരം ആരാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഓദിക്കൊടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെങ്കിലും ഒരു പുനർവിചിന്തനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലും ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറു മാത്രമായി ഒതുങ്ങും ബി ജെ പി പച്ചയ്ക്ക് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മതേതര ജനാധിപത്യ കക്ഷികളെ ഒരുമിച്ച് നിർത്താനുള്ള നിലപാടിലേക്ക് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചു പോകണം കടുംപിടുത്തങ്ങൾക്ക് പകരം ഇന്ത്യ സഖ്യത്തിലെ ഇതര പാർട്ടികളെ ചേർത്ത് നിർത്തുന്നതിനൊപ്പം വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് സന്നദ്ധമാകണം ഗുജറാത്തിൽ സ്വീകരിച്ച് പരാജയപ്പെട്ട മൃദു ഹിന്ദുത്വ സിദ്ധാന്തം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകവും കോൺഗ്രസ് നേതൃത്വം കാണിക്കണം അതോടൊപ്പം രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള ബി ജെ പിയുടെ കെണികളിൽ വീഴാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കൈവിടുകയും അരുത് അതല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതരും മതന്യൂനപക്ഷങ്ങളും അവർക്ക് അഭയമേകുന്ന അവരുടെ ജീവനും വിശ്വാസങ്ങളും സംരക്ഷിക്കും എന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് ജനുവരി ിന് അയോധ്യയിൽ നടക്കുന്നത് എന്ന തിരിച്ചറിവ് സി പി എം നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർക്ക് ഉണ്ട് അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന്റെ ക്ഷണം ലഭിച്ച ഉടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന് തല ഉയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണി ഉണ്ടായത് ആ ആർജ്ജവവും സ്ഥൈര്യവുമാണ് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത് അതല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ തറയടക്കം മാന്തി അവിടെ മുഷ്ക്ക് മുടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിൻ്റെ കൂറ്റുശക്ക് തങ്ങൾ പങ്കെടുക്കുമോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടക പക്ഷിയെ പോലെ തല പൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത് ഇതാണ് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം സംസ്ഥാനത്തെ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്ന നിരവധി ചോദ്യങ്ങൾ സുപ്രഭാതം ഉന്നയിക്കുന്നത് ദേശീയതലത്തിലെ കോൺഗ്രസിനെ സർവഥ ആശയക്കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിലപാടുകളിലെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുന്ന മുഖപ്രസംഗമാണ് ഞാൻ പ്രത്യേകം കേരളത്തെക്കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത് എന്തെന്ന് വെച്ചാൽ ഒരു തരത്തിലൊരു തീരുമാനം ദേശീയ നേതൃത്വം കൈക്കൊണ്ടു അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ കൈക്കൊണ്ടു എന്ന് പറയാതെ ഇവിടെ മറ്റെന്തോ പേടിച്ചുകൊണ്ട് അത് കൈക്കൊള്ളുകയും വേണം ഇവിടെ വേറെ തരത്തിൽ നിലപാട് പറയുകയും വേണം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് ഇന്നലെ എനക്കറിയില്ല എന്ന് പറഞ്ഞ് നിലപാട് വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഒട്ടകപ്പക്ഷിയെപ്പോലെ തലപൂഴ്ത്തി നിന്ന് ആ നിലപാടിനൊപ്പം നിൽക്കരുത് എന്ന് സുപ്രഭാതം ഒരർത്ഥത്തിൽ കോൺഗ്രസിനെ കേരളത്തിലെ കോൺഗ്രസിനെ പ്രത്യേകിച്ചും ഒട്ടക എന്നാണ് വിളിച്ചിട്ടുള്ളത് സി നിലപാടിലെ യെച്ചൂരി പറഞ്ഞ നിലപാടിൻ്റെ പിന്നിലെ നിശ്ചയദാർഢ്യത്തെയും സ്ഥൈര്യത്തെയും പ്രശംസിക്കുകയും ചെയ്തു ഇത് കോൺഗ്രസ്സിന് സംസ്ഥാനത്തെ കോൺഗ്രസ്സിന് വലിയ സന്ദേശമാണ് നൽകുന്നത് പല വിഷയങ്ങൾ വന്നപ്പോഴും പൗരത്വം ആയിക്കോട്ടെ ഇസ്രായേലിൻ്റെ കടന്നാക്രമം ആയിക്കോട്ടെ ഇങ്ങനെ പല വിഷയങ്ങൾ വന്നപ്പോഴും വരേണ്യ ശക്തിക്കൊപ്പം നിന്നുകൊണ്ട് ഹിന്ദു മുന്നോക്ക ക്രിസ്ത്യൻ മുന്നോക്ക വോട്ടുകളെ പേടിച്ചുകൊണ്ട് തങ്ങളുടെ നിലപാട് ലേശം ബി ജെ പി പോലത്തെ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ നിലപാട് ഇനിയെങ്കിലും പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്നാണ് സുപ്രഭാതം നൽകുന്ന സന്ദേശം അത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ തിരഞ്ഞെടുപ്പ് വോട്ടുകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള കൊള്ളു ഇരട്ടത്താപ്പുകൾ ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് ഇതുപോലെ ഒട്ടകപക്ഷിയെപ്പോലെ സഞ്ചരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നാണ് സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗം പറയുന്നത് ആ മുഖപ്രസംഗം വലിയൊരു സന്ദേശമാണ് ഇക്കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഏത് തരത്തിൽ ഒളിപ്പിച്ച് നിർത്തിയാലും ഏത് മാധ്യമങ്ങൾ ഒളിപ്പിച്ച് നിർത്തിയാലും വിഷയം ചർച്ചയായി തുടരേണ്ട സാഹചര്യം തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സി പി എം വെട്ടിലായി എന്നുള്ള വാർത്തകളിലേക്ക് പോയിക്കൊണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ഈ നിലപാടിൻ്റെ സാധുതയെ ഒളിപ്പിച്ച് നിർത്തിക്കൊണ്ട് മറ്റൊരു മുഖം വേദി സൃഷ്ടിക്കാനോ ചാനലുകളോ പത്രങ്ങളോ ഒക്കെ ശ്രമിച്ചാലും അതൊക്കെ പാഴായി പോവുക തന്നെ ചെയ്യും എന്നുള്ളത് മാത്രമാണ് കാര്യം വെറുതെ എന്തെങ്കിലും പറയുകയല്ല വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള നിലപാടുകളാണ് വ്യക്തമാക്കേണ്ടത് ജനത്തിന് അതാണ് വേണ്ടത് സുപ്രഭാതത്തിൻ്റെ ഈ മുഖപ്രസംഗം നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് നന്ദി നമസ്കാരം